So, hey! What's up, guys? Welcome back to my channel, Action Dude! I am a Vishnu. നല്ല മഴയൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജയിലർ ഹോം തിയേറ്റർ വന്നിട്ടുണ്ട്. അത് കാണുന്ന വീഡിയോ ആണ്. അപ്പൊ എൻട്രോ ഇങ്ങനെ ഒരു മനോഹരമാക്കാൻ വിചാരിച്ചു. ഓക്കെ ഒന്നും വരുന്നില്ല ഗൈസ്. ഓക്കെ അപ്പൊ ജയിലർ ആണ് അപ്പൊ. ഓക്കെ ഹേയ് ഗൈസ്, ഞാൻ വീട്ടിൽ എത്തി. ഇനി നമ്മൾ ഹോം സിനിമാസിന്റെ കാര്യങ്ങളാണ് ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എൻട്രോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കന്മാരുടെ അടുത്ത് നിന്ന് നമ്മളെല്ലാം പറഞ്ഞു സെറ്റാക്കി. അപ്പൊ ഗൈസ് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ. ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്തൊക്കെ ഗൈസ് പ്ലീസ് ഗൈസ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തിട്ടേക്ക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് വളരെ എക്സൈറ്റിംഗ് ആണ്, ത്രില്ലാണ്. അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മുടെ ജയിലർ മൂവി നമ്മുടെ ഹോം തിയേറ്ററിൽ ഇട്ട് കാണാൻ പോവുകയാണ്. അപ്പൊ മൂവി ഒന്നും അല്ല അത്, അറിയാലോ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കോടികൾ സമ്പാദിച്ച ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് മൂവിയാണ് ഗൈസ്. ഇപ്പൊ നമ്മുടെ ഒ ടി ടിയിൽ റിലീസ് ആയിരിക്കുകയാണ്. ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ പ്രൈം വീഡിയോ, ആമസോൺ പ്രൈം വീഡിയോക്കെ അതാണ്. അപ്പൊ ഗൈസ് ഞാൻ വിചാരിച്ച നെറ്റ്ഫ്ലിക്സിലായിരിക്കും വരുന്നതെന്ന്. എന്നിട്ട് സൺ നെക്സ്റ്റിലും ഉണ്ട്, പ്രൈം വീഡിയോയിലും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്രൈം വീഡിയോയിലകത്താണ് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ പ്രൈം വീഡിയോക്കകത്ത് നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മുടെ പുതിയ, അറിയാലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് പുതിയ സോണിയുടെ സിസ്റ്റം ഒക്കെ അപ്ഗ്രേഡ് ചെയ്തു. അപ്പൊ അതിനകത്ത് 5.1 ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് ഇരുന്ന് നമ്മുടെ ജയിലർ മൂവി നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ ടു ഇൻസൈഡ്. ഓക്കെ ഗൈസ്, ദേ ജയിലറിന്റെ പോസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ടിവിക്ക് അകത്ത് ഇട്ടിട്ടുണ്ട്. ടൈഗർ റോറിംഗ് ഇൻ സിനിമാസ് നൗ. എവിടെ? നമ്മുടെ ഹോം തിയേറ്ററിൽ. ഏതാ നിമിഷം സിനിമ ആരംഭിക്കും, ജയിലറിന്റെ പോസ്റ്റർ ഇങ്ങനെ വെച്ചേക്കാണ്. ഒരു രസം, ഒരു തിയേറ്റർ ഫീല് വരാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ഓഡിയൻസ് ഒന്നുമില്ല, ഓഡിയൻസ് നമ്മൾ തന്നെ, നമ്മുടെ ഫാമിലി ഒക്കെ ഉള്ളു. പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അങ്ങനെ എപ്പോഴും നിർത്തുന്നില്ല. ഓക്കെ തിയേറ്ററിലേക്ക് കടക്കാം. ഏട്ടാ, നമ്മുടെ ഈ ടി വി ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളെ കുറച്ചും കൂടി ചെറുപ്രായത്തിലെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ജീവിതകാലം മുഴുക്കെ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഫുൾ ടോയ്സ് ആണ്. ചിലവരിങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട് കണ്ടിട്ട്, ഫുൾ ടോയ്സ് ആണല്ലോ ബ്രോ എന്ന്. വേണം എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പോൾ അതെ, എനിവേ നമ്മുടെ ജയിലറിൻ്റെ പോസ്റ്റർ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് പ്രവേശിക്കാം. ഡോൾബി 5.1 റിയൽ സറൗണ്ട് എന്നൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വീണ്ടും പ്രവേശിക്കാം. ഫുള്ളി വൈബ് ആണ്. കണ്ടില്ല, നമ്മുടെ ഹ്യൂജ് സ്ക്രീൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പാർട്ടി ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, അന്നത്തെ പാർട്ടി ഇട്ടേക്കുന്നത്. ഓ, ചിത്തിലും വൈബ് കാണാൻ. കണ്ടില്ല, നമ്മുടെ മൂൺ അവിടെ ഉണ്ട്. കണ്ടില്ല, നമ്മുടെ ലാപ്ടോപ്പ് അതിനകത്താണ് പാർട്ടി ഇട്ടേക്കുന്നത്. പോനെ അലക്സ, ടേൺ ഓൺ സിനിമ ലൈറ്റ്. ഗൈസ് നമ്മുടെ റെഡ് ലൈറ്റ് ആണ് കത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫുള്ള് റെഡ് തീമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹോം തിയേറ്റർ റെഡ് ആൻഡ് ബ്ലാക്ക് തീമാണ്. അടിയിലോട്ടൊക്കെ നോക്കിയാലും റെഡാണ്. കണ്ടില്ലേ, അപ്പൊ അതേ നോക്ക് ഗൈസ്, ഇതാണ് നമ്മുടെ ഫുൾ തിയേറ്ററിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വലിയ സ്ക്രീൻ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ നമ്മുടെ പാട്ട് വെക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടി ബോക്സ് അവിടെ ഉണ്ട്. ഓക്കെ, എൻ സി എസിന്റെ പാട്ട് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ടൊക്കെ ഇടുന്നത്. അപ്പൊ കോപ്പി റൈറ്റ് അടിക്കാതിരിക്കേണ്ടാണ്. ഇത് കൊള്ളാം ഈ പാട്ട് കേൾക്കാൻ. എന്നിട്ട് അതേ നമ്മുടെ ഫ്രണ്ട് സ്പീക്കർ ഇവിടെ ഇരിപ്പുണ്ട്, സൗണ്ട് ബാർ ആണ്. നമ്മുടെ സബ് ഊഫർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സറൗണ്ട് സ്പീക്കേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഗുമ്മാരാണ് ഇതിനകത്തുള്ള വില്ലന്മാർ. പിന്നെ ഗൈസ്, ഇതേ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് ഈ പ്രൊജക്ടർ. ഓക്കെ, ഇത് രണ്ട് പ്രൊജക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ജയിലർ കാണാൻ പോകുന്നത് ഈ ഒരു പ്രൊജക്ടറിലാണ്. ഇതിലാണെങ്കിൽ നമുക്ക് വലിയ സ്ക്രീനൊക്കെ കാണാം. ഈ സാധനം 200 ഇഞ്ച് കാണേണ്ട സാധനമാണ്. പക്ഷേ നമുക്ക് 200 ഇഞ്ച് കാണണമെങ്കിൽ ഇത് പുറയിലോട്ട് കൊണ്ട്, ഇനിയും പുറയിലോട്ട് കൊണ്ടുവയ്ക്കണം. നമ്മുടെ വീട്ടിൽ അതിനുവേണ്ടിയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കാണാം ഇത്ര ഒരു ഇഞ്ചിൽ കാണാൻ പറ്റി. എന്നാലും നമുക്ക് നമ്മുടെ വലിയ സ്ക്രീനിൽ നമ്മുടെ താരങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ ഈ പ്രൊജക്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്ക്രീനിൽ മുത്തുവിൽ പാണ്ഡ്യൻ, എന്നിട്ട് മാത്യു, മോഹൻലാല്, രജനീകാന്ത്, പിന്നെ വവ എന്തുവാ വർമ്മൻ, നമ്മുടെ വിനായകൻ, എല്ലാതെ ഈ സ്ക്രീനിനകത്ത് ഇനി വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ
Let's turn on the theater, guys. On the same day, Namak, Namada Sushum carrying like a good reponder, Ella Kanata Kachirikana. Okay, guys, Projectrona come. Third out of the hip, are they? I would have the seating carrying like a podium sofa like upgrade itilla, put an Amade Casario like a new scene. This is the bus effect. We have a projector open. We have a screen. We have a theater. We have a theater. We have a mood. 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 We have If you have a pocket, you can get a pocket. If you have a fan, you can get a room full of people. If you have a home theater, you can get a mood therapy. If you have a Sony remote, Sony system. Okay, please wait. Now, guys, Prime Video is our jailer. Prime Video is here. Okay, Prime Video. Yeah, yeah. Okay, guys, so we are going to jailer home theater. We are going to keep the lights off. Telugu, Malayalam, Kannada, Hindi. Ji fashion lagan orlad. Apo ida OTT release aikin September 8 ne erne. Acha andan entro nokia na da resume jeda chagan. Oh, tamanna ekai ponde. Resume ka andan ikinu. Okay guys, apo kana. Guys,
ഫിലിമ്സിനകത്ത് ഒരു സീനുണ്ട്, ഭയങ്കര കോമഡിയാണ്. ഇപ്പൊ നോക്കിയാണ് ഫണ്ണി എന്ന് വെച്ചതാണ് അലക്സ. ഗൈസ്, ഞങ്ങള് സിനിമ കണ്ടുവരുന്നപ്പോ അലക്സ ഓണായിരുന്നു. അപ്പൊ ഇതിനകത്ത് പുള്ളി അലക്സ എന്ന് പറഞ്ഞപ്പോ ഇതും കേട്ട് ഇയാള് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇതൊരു കോമഡിയാ. നോക്കിയ ഗൈസ്, അലക്സ, വാട്ട് ഈസ് ദ റിഫ്രാക്ഷൻ? ഇതിനകത്ത് പടത്തിൽ അയാള് ചോദിച്ച പോലെ തന്നെ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ജയിലർ നമ്മൾ ഹോം തിയേറ്റർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഹോം തിയേറ്റർ സെറ്റപ്പ് ആണ് ഭയങ്കര സംഭവം ഒന്നും അല്ല, നമ്മള് ചെറിയ നമ്മുടെയും കൊണ്ട് ഇത്രത്തോളം ഓരോരോന്ന് ബിൽഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ വരെ എത്തിച്ചു. ഗൈസ്, ഈ കാണുന്ന സോണിയുടെ സൗണ്ട് ബാറോ ഈ സ്ക്രീനും കാര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പതിയെ ഞങ്ങൾ മേടിച്ച് അവസാനം ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് ആക്കിയെടുത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോം തിയേറ്ററുകൾ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗൈസ് വീട്ടിൽ ഇരുന്ന് ഈ ബ്രഹ്മാണ്ട പടങ്ങളൊക്കെ ഒ ടി ടിയിൽ ഇതിൽ പെട്ടെന്ന് റിലീസ് ആവും. ആ തിയേറ്ററിൽ ഇരുന്ന് കണ്ട ഒരു എഫക്റ്റ് പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ആ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന അതേ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് എത്ര വലിയ സാധനം മേടിച്ചാലും ഗൈസ് എന്ന് പറയുമ്പോൾ അത് തിയേറ്ററിൽ ഇരിക്കുന്നത് ഒരു വേറെ വൈബ് തന്നെയാണ്. വലിയ സ്ക്രീൻ അതിനകത്ത് നല്ല കണ്ടന്റ് കാണുമ്പോൾ പിന്നെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അതിന് വേറെ എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മുടെ പ്രൈവറ്റ് പ്ലേസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാം പറ്റിയ സംഭവമാണ്. അപ്പൊ ഞങ്ങളങ്ങനെ ജയിലർ നമ്മുടെ ഹോം തിയേറ്ററിൽ നിന്ന് കണ്ടു. സംഭവം എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോണിയുടെ സറൗണ്ടിൽ കണ്ടപ്പോ ഗൈസ് നല്ല ഡയലോഗൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, നല്ല സൗണ്ട് എഫക്റ്റ്. സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്യാത്ത കുറച്ച് മ്യൂസിക്കുകളൊക്കെ ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടപ്പോ നോട്ടീസ് ചെയ്തു. അനിരുദ്ധിന്റെ മ്യൂസിക്ക്, പിന്നെ ഓരോരുത്തരുടെ എൻട്രി പിന്നെ പറയണല്ലോ, എല്ലാവരും കണ്ടുകഴിഞ്ഞാണ്. അപ്പൊ വേറെ കൂടുതലൊന്നും കാര്യം വിളിച്ച് പറയുന്നില്ല. ഗൈസ്, ഞങ്ങളുടെ ഈ ഹോം തിയേറ്റർ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഗൈസ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുള്ള വീഡിയോസ് ഒക്കെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, പോയി ചെക്ക്ഔട്ട് ചെയ്യുക. സ്ക്രീൻ എന്താണ്, സൗണ്ട് ബാറിന്റെ അൺബോക്സിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും അതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഗൈസ്, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ ബൈ.